നമുക്ക് ഇന്ന് കുറച്ച് റംബുട്ടാൻ കിട്ടി കേട്ടോ. ഇതുകൊണ്ട് നമുക്കൊരു കറി വെച്ചാലോ, എങ്ങനെയാണെന്ന് നോക്കാം. വായോ. നമുക്ക് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് തേങ്ങ അരയ്ക്കാൻ വേണ്ടിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പിഞ്ച് ചെറുജീരകവും രണ്ട് ചെറിയുള്ളിയും. വെളുത്തുള്ളി വേണ്ട കേട്ടോ, ടേസ്റ്റിന് വ്യത്യാസം വരും. പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ വറവിനുള്ള സാധനങ്ങളാണ് കറിവേപ്പില. കുറച്ച് തൈര്, പുളി അധികം ഇല്ലാത്ത തൈരാണ് നല്ലത്. എനിക്ക് ഇച്ചിരി പുളി ഉള്ളതാണ്, അതുകൂടി കുറച്ചേ ചേർക്കുള്ളൂ. നിങ്ങൾ പുളി ഇല്ലാത്തതാണെങ്കിൽ നിങ്ങളുടെ പാകത്തിന് ചേർക്കോ, പുളി ഉള്ളതാണെങ്കിൽ നോക്കിട്ട് ചേർക്കോ. പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും, നെയ്യ് വേണം കേട്ടോ. പിന്നെ കുറച്ച് ശർക്കര പാനിയുണ്ട്, അത് എടുത്തു വെച്ചു. ഇനി നമുക്ക് എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ, നമ്മൾ റംബുട്ടാൻ ഒന്ന് പൊട്ടിച്ച് നമുക്ക് ഒരു ചട്ടിയിലോട്ട് ഇടാം. കൈകൊണ്ട് പൊട്ടിച്ചാൽ കിട്ടും, അതിനെക്കാട്ടും നല്ല നമുക്ക് ഇങ്ങനെ ഒന്ന് അടത്തിയിട്ട്. നമ്മൾ റംബുട്ടാന്റെ ഒരു പുളിശ്ശേരിയാണ് വെക്കുന്നത് കേട്ടോ. നമ്മള് മാമ്പഴ പുളിശ്ശേരി ഒക്കെ വെക്കും പോലെ റംബുട്ടാൻ വെച്ചിട്ട് നമുക്കൊരു പുളിശ്ശേരി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. ഇപ്പൊ ഇത് എല്ലാവർക്കും വാങ്ങാൻ കിട്ടുവേ, വീട്ടിലുള്ളവരും ഉണ്ടാവും. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. റംബുട്ടാനൊക്കെ നമ്മൾ അടത്തി എടുത്തിട്ടുണ്ട്. മധുരം ഉണ്ടോ എന്ന് നോക്കാവേ എനിക്ക്. നല്ല മധുരമുണ്ട് കേട്ടോ. എനിക്ക് എല്ലാ ഫ്രൂട്ട്സും ഒന്നും എനിക്ക് ഇഷ്ടമില്ല, പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വെറൈറ്റികളൊക്കെ നോക്കുന്നത്. അച്ചാറിട്ട് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു ദിവസം കൂട്ടാൻ കൊള്ളാവേ, പിന്നെ കൊള്ളത്തില്ല. അപ്പൊ ഞാൻ അച്ചാർ ഒഴിവാക്കി, പക്ഷെ ഇട്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് പുളിശ്ശേരി ഉണ്ടാക്കിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കും പോലെ തന്നെ ഇതുണ്ടാക്കാം. ഇതാ നോക്കിയേ, ഇതൊരു ചട്ടിയിലോട്ട് ഇട്ടു കേട്ടോ. മൂന്ന് നാല് പച്ചമുളക് ചീന്തി ഇടാം. ഇതിന് വലിയ എരിവൊന്നും ഇല്ല കേട്ടോ. കുറച്ച് കറിവേപ്പില, കാശ്മീരി മുളകാണ്, കാൽ സ്പൂണേ ഉള്ളൂ കേട്ടോ, അത് മതി. പിന്നെ നമ്മൾ ഇടുന്നതേ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. ഇത്ര മതിയേ. എന്നിട്ടൊന്ന് നല്ലപോലെ വേവിക്കാം. സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യാം. മൂടി വെച്ചങ്ങ് വേവിച്ചേക്കാവേ. നമ്മുടെ റംബുട്ടാൻ ആകുന്ന സമയത്തെ നമുക്കൊന്ന് അരച്ചോണ്ട് വരണേ. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പിഞ്ച് ചെറുജീരകവും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് കഷ്ണം ചെറിയുള്ളിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരയ്ക്കാം. എന്നിട്ട് അതിനകത്ത് അധികം പുളിയില്ലാത്ത തൈരാണ് എടുക്കേണ്ടത്. എൻ്റെ ഇപ്പം ഇച്ചിരി പുളിയുള്ള തൈരാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. നിങ്ങൾ ആ പുളിയൊന്ന് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിന് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നല്ല പുളി ഒന്ന് അരച്ച് എടുത്തുകൊണ്ട് വരാവേ. ഇനി നമ്മുടെ റംബുട്ടാൻ ഒന്ന് തുറന്നു നോക്കണ്ടേ. ഇതാ നോക്കി, പോലെ വറ്റിയിട്ടുണ്ട് കേട്ടോ. വെള്ളം വറ്റിയിട്ട് ഇത് വെന്തിട്ടുണ്ട് കണ്ടോ. നല്ലപോലെ നമ്മളിപ്പോൾ ഒരു കപ്പ് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചായിരുന്നു, ആ ഒന്നര കപ്പ് വെള്ളവും വറ്റി. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന എന്നാന്നറിയോ, രണ്ട് സ്പൂൺ നെയ്യ്. കുറച്ച് ശർക്കര, ഒരു സ്പൂൺ ശർക്കര പാനി ഒഴിച്ചാൽ മതിയേ. ഇനി ഇതിനകത്തോട്ട് ഒരു സാധനവും കൂടെ ചേർക്കാനുണ്ട്. ഇത് കണ്ടോ, ഒരു അര സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തേ. ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് അങ്ങോട്ട് ഒഴിക്കാം. ഇതാ നോക്കിയേ, അധികം നീളമൊന്നും വേണ്ട കേട്ടോ, ചെറിയൊരു കുറുക്കത്തിൽ എടുക്കണേ. ഇനി നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം. ആ അരച്ച ആ ഒരു വെള്ളവും ആ ഒരു ഇതും മാത്രം മതി കേട്ടോ. ഒരുപാട് വെള്ളം ചേർക്കരുതേ. നല്ല ഒത്തിരി നീളമല്ലാത്ത, എന്നാൽ ഒരുപാട് കുറുകിയല്ലാത്ത ഒരു ഒഴിച്ചേറിയ കേട്ടോ. ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണേ. ഒരു നുള്ള് ഉപ്പും കൂടെ വേണം. തിളച്ച് പോകണ്ട, ഒന്ന് ചൂടായാൽ മതിയേ. ചെറുതായിട്ടൊന്ന് തിള വരുന്നതേ ഉള്ളൂ, നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്കൊന്ന് കടുകും കൂടെ ഒന്ന് വറുത്താൽ മതി. നമ്മൾ വെളിച്ചെണ്ണയിലല്ല
രണ്ട് സ്പൂൺ നെയ്യിലാണ് നമ്മള്. കടുകും ഇല്ല ഉലുവേ ഇല്ല കേട്ടോ, ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും മാത്രം. ചെറിയുള്ളി മൂത്ത് വന്നപ്പം ദാ വറ്റൽമുളക് ഇട്ടു, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു. കറിവേപ്പിലയും ചെറിയുള്ളിയും വറ്റൽമുളകും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറിയിലേട്ടൊന്ന് ഒഴിക്കാം, ഇത്രേ ഉള്ളൂ നമ്മുടെ കറി. അങ്ങനെ നമ്മുടെ റംബുട്ടാൻ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുളിശ്ശേരി എന്ന് പറഞ്ഞെങ്കിലും പുളിശ്ശേരിയിൽ ചേർക്കുന്ന പല സാധനങ്ങളും നമ്മൾ ചേർത്തിട്ടില്ല. അത് ടേസ്റ്റ്, അത് ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിന് വ്യത്യാസം വരും. ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കൂ, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ എന്താണെന്നറിയോ, അടിപൊളി ടേസ്റ്റാന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ചോറിന് ഇത് മാത്രം മതി. ഇതും ഒരു ഉണക്കമീൻ ഒരു വറുത്തതിൻ്റെ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ അതും കൂടെ ഉണ്ടെങ്കിൽ ലാവിഷായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.